നേത്രയ്ക്ക് തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ പതിയെ തന്നോട് പറ്റിച്ചേർന്ന് കിടന്ന അല്ലിമോളെ അല്പം നീക്കി കിടന്നുകൊണ്ട് ബെഡീന്ന് എഴുന്നേറ്റിരുന്നു. മോൾ ഉറങ്ങിയില്ലേ? രാധമ്മയുടെ ശബ്ദം കേൾക്ക് അവളുടെ ശ്രദ്ധ അവിടേക്കായി. ബൈ സ്റ്റാൻഡർ ബെഡിൽ കിടക്കുകയാണ് അവൾ. ഇല്ല രാധമ്മേ, ഉറക്കം വരുന്നില്ല. അത് പറഞ്ഞവൾ മെല്ലെ എഴുന്നേറ്റ് പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. രാത്രിയായതുകൊണ്ട് തന്നെ ആരുമില്ല എന്ന് അവിടെയെങ്ങും. അവളുടെ കണ്ണുകൾ ചുറ്റുമെന്ന് പാഞ്ഞു. അജയജൻ പുറത്ത് ചെയറിൽ ചാരിന്ന് ഉറങ്ങുന്നുണ്ട്. ഓപ്പോസിറ്റ് റൂമിൽ ലേറ്റ് കിടപ്പുണ്ട്. പകുതി തുറന്നു കിടക്കുന്ന വാതിലുപാടി അവൾ കണ്ടു. രണ്ട് നേഴ്സുമാരിരുന്ന് ഉറങ്ങുകയാണ്. അവൾ പതിയെ കോറിഡോറിലൂടെ നടന്നു. ഒടുവിലാ നടത്തം അവസാനിച്ചത് വലിയൊരു വിൻഡോക്ക് മുന്നിലാണ്. അവിടെ നിന്നാൽ ഏകദേശം പുറങ്കാഴ്ചകളെല്ലാം കാണും. വെറുതെ പുറത്തേക്ക് മിഴികൾ പായിച്ച് നിന്നു അവൾ. മനസ്സിലേക്ക് തികറ്റി വരുന്ന ഓർമ്മകൾക്കൊപ്പം അവൾ സഞ്ചരിച്ചു. നേത്ര, എന്നാൽ പെട്ടെന്ന് കാതരകിൽ പതിഞ്ഞ ചുടുനിശ്വാസത്തിനൊപ്പം ആ കടുപ്പം നിറഞ്ഞ ശബ്ദം കൂടിയായതും അവളൊരു വിറയിലൂടെ തിരിഞ്ഞു നോക്കി. തന്നോട് ചേർന്ന് ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ നിൽക്കുന്ന ബദ്രിയെ കണ്ട് അവൾ പിടപ്പോടെ അവനെ തള്ളി മാറ്റി. എന്നാൽ അവനൊന്ന് അനങ്ങുക പോലും ചെയ്തില്ലെന്ന് മാത്രമല്ല, ചുണ്ടിൽ വശമായൊരു പുഞ്ചിരിയും വിരിഞ്ഞിരുന്നു. എന്തിനാ പെണ്ണെ എൻ്റെ അരികിൽ നിന്ന് ഇങ്ങനെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്? നിനക്കറിയില്ലേ നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിൻ്റെ പിന്നാലത്തിനുണ്ടാകുമെന്ന്? നിന്നിൽ നിന്നൊരു മടക്കം ഈ ബദ്രിക്ക് ഞാൻ അതിന് അസാധ്യമാണ് പെണ്ണെ. അവൻ്റെ ആ വാക്കുകൾ അവളുടെ നെട്ടലിലൂടെ ഒരു വിറയിൽ വായിച്ചു. അവൻ്റെ ചുവന്നു വരുന്ന കണ്ണുകളും പിടഞ്ഞു പൊങ്ങുന്ന ഞരമ്പുകളും കാണുകയെ അവളുടെ ഉള്ളം കിടങ്ങി. വേണ്ട നേത്ര, നിൻ്റെ ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തി ഒന്നും വേണ്ട. എൻ്റെ ഉള്ളിലെ ഭ്രാന്ത് നീ വെറുതെ പുറത്തേക്ക് കൊണ്ടുവരരുത്. നിനക്കത് നല്ലതിനാവില്ല. നിനക്ക് വേണ്ടി ഞാൻ സ്വയം ഉള്ളറയിൽ ബന്ധിച്ചതാണ് അതിനെ. ചെങ്ങലകൾ ഭേദിച്ച് ആ ഭ്രാന്ത് പുറത്തേക്ക് വന്നാൽ നിനക്കത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല നേത്ര. അവളുടെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വീർപ്പ് തുള്ളികളെ ചൂണ്ടുവിരലിനാൽ തൂത്തുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ പറയുമ്പോൾ ഒന്നനങ്ങാൻ പോലും കഴിയാതെ നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞു. എൻ്റെ പെണ്ണെന്തിനാ എന്നെങ്ങനെ പേടിക്കുന്നത്? നിൻ്റെ നാഥല്ല ഞാൻ, നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിൻ്റെ നാഥ്. അവൻ്റെ കൈകൾ നെറ്റിയിൽ നിന്ന് കവളിലേക്ക് തെന്നി നീങ്ങി. പറയൂ നേത്ര, നിനക്ക് സമ്മതം എൻ്റെ ഒപ്പം പോരാൻ? ആണെങ്കിലും അല്ലെങ്കിലും നിൻ്റെ സമ്മതം പോലെ, പക്ഷേ അല്ലെന്നാണ് നിൻ്റെ ഉത്തരമെങ്കിൽ. അത് പറഞ്ഞവനൊന്ന് ചിരിച്ചു. ആ വന്യത നിറഞ്ഞ ക്രൂരത നിറഞ്ഞ ചിരിയിൽ അവൾക്ക് ഇടങ്ങി വിറച്ചു. ഒരു വേള അവളുടെ തലച്ചോറിലേക്ക് എന്തൊക്കെയോ ഓർമ്മകൾ അലിച്ചു കയറി. അതിൻ്റെ ഫലമെന്നോണം അവളുടെ ഉള്ളിൽ വിറയിൽ കൂടി. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എൻ്റെ മോളോടൊപ്പം ജീവിച്ച് പോയിക്കോട്ടെ. എന്നെ വെറുതെ വിട് പ്ലീസ്. അവൻ്റെ മുന്നിൽ തൊഴുകയ്യാൽ അവൾ കേഴുമ്പോൾ അവനിൽ വിരിഞ്ഞത് പുഞ്ചിരിയായിരുന്നു. നീ ജീവിക്കണം നേത്ര, എന്നോടൊപ്പം എൻ്റെ കൂടെ മാത്രം. അതിനല്ലേ നിന്നെ ഞാൻ തേടി വന്നത്. അറിയാം ഞാൻ ചെയ്തതും ചെയ്യുന്നതും ഒന്നും നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്തതാണെന്ന്. പക്ഷേ എനിക്ക് നിന്നെ വേണം നേത്ര. എൻ്റെ ഉള്ളിൽ ഭ്രാന്ത്, അത് നിനക്ക് മാത്രമേ താങ്ങാൻ കഴിയൂ. നീ എൻ്റെ കൂടെ വേണം നേത്ര, വേണം നീ. അവളുടെ ഇരു കൈമുട്ടിലും പിടിച്ചമർത്തിക്കൊണ്ട് അവനത് മുരളുമ്പോൾ അവൾ വേദന കൊണ്ട് പിടിഞ്ഞുപോയി. കണ്ണുകൾ തെറിഞ്ഞു കവിഞ്ഞു. മോളൊന്ന് ഓക്കെയായ, ഉടനെ നമുക്ക് പോകണം നമ്മുടെ തറവാട്ടിലേക്ക്. നിന്നെ സ്വീകരിക്കാൻ അവിടെ എല്ലാവരും ഒരുക്കമാണ്. പിന്നെ എൻ്റെ വീട്ടുകാരെ നീ നോക്കണ്ട. നീ ജീവിക്കേണ്ടത് എൻ്റെ കൂടെയാ. ആരെതിർത്താലും നിന്നെ ഞാൻ കൊണ്ടുപോകും നേത്ര. അറിയാലോ നിനക്കെന്നെ, എൻ്റെ ഉള്ളിലെ അസുരനെ പുറത്തെടുപ്പിക്കരുത് നീ. അതും പറഞ്ഞ് അവൻ അവളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് വേഗത്തിൽ അവിടുന്ന് പോയി. നേത്ര ചുമലിലൂടെ ഊർന്ന് നിലത്തേക്ക് ഇരുന്ന് പോയി. ഏറെ നേരമായിട്ട് നേത്രയെ കാണാതായതും തിരക്കി ഇറങ്ങിയതാണ് രാധമ്മ. ഒടുവിൽ അല്പനേരത്തിനൊടുവിൽ അവർ കണ്ടു. വിൻഡോ സൈഡിൽ ചുമലിലേക്ക് ചാരി ഏതോ ലോകത്തുന്ന പോലെ ഇരിക്കുന്നവള്. അവർ സംശയം നിറഞ്ഞ കണ്ണുകളോട് അവിടേക്ക് നടന്നു. എന്നാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടിയതുപോലെ അവളുടെ കാലുകൾ നിശ്ചലമായി. അവളുടെ കണ്ണുകളിലൂടെ നിർത്താതെ ഒഴുകുന്ന കണ്ണുനീർ കണ്ട് അവരൊരു പിടപ്പോർ അവൾക്ക് അരികിലേക്ക് പാഞ്ഞു. എന്താ നേത്ര, എന്താ മോളെ? അവൾ അവൾക്ക് അരികിലേക്കായി ഇരുന്നു കൊണ്ട് ആദിയോട് ചോദിച്ചു. എന്നാൽ നേത്ര ഒന്നും പറയാതെ ഒരു ദിശയിലേക്ക് തന്നെ മിഴികൾ പായിച്ചിരുന്നു. അവളുടെ ആ ഭാവം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ഈശ്വര, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? മോളെ എന്തെങ്കിലും ഒന്ന് പറയും മോളെ. അവരവളുടെ തോളിൽ പിടിച്ച് ശക്തമായി ഒന്ന് കുലുക്കിയതും അവൾ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. എന്നെ പേടിപ്പിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയൂ കുട്ടി. അവർ നിറഞ്ഞു വരുന്ന കണ്ണുകളോട് അതിലുപരി ആദിയോട് അത് ചോദിക്കുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നെഞ്ചിലേക്ക് വീണു. എനിക്ക് പേടിയാകുന്ന രാധമ്മ, അവനെന്നെ കൊണ്ടുപോകും, എനിക്ക് പേടിയാ. അവൾ ആ കരച്ചിലിനിടയിലും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കുട്ടി എന്തേ ഈ പറയുന്നത്? ആരെവിടേക്ക് കൊണ്ടുപോകുന്ന? അയാൾ എന്നെ കൊണ്ടുപോകും രാധമ്മ, എനിക്ക് അയാളെ പേടിയാണ്. അത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ പേടി പതിന്മടങ്ങ് ശക്തിയോടെ പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരം ആകെ വല്ലാതെ വിറകൊണ്ടു. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദത. നേത്ര അല്ലിമോളെയും മാറോടു ചേർത്ത് ബെഡിൽ നിറകണ്ണുകളോടെ ചാരിയിരിപ്പുണ്ട്. രാധമ്മയും അജയച്ചനും അവളുടെ അരികിൽ അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചിരിപ്പുണ്ട്. രാധമ്മയാണ് അജയനെ വിളിച്ചു വരുത്തിയത്. കാരണം കുറച്ചു മുന്നേ നടന്ന സംഭവം അവർ അത്രമേൽ ഭയപ്പെടുത്തിയിരുന്നു.
മോളെ, നീ ഞങ്ങളുടെ അരികിൽ വന്നെത്തിച്ചേർന്നത് മുതൽ ഈ നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് ചോദിച്ച് ഞങ്ങൾ മോളെ സങ്കടപ്പെടുത്തിയിട്ടില്ല. അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നിന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതിയ ഒന്നും ചോദിക്കാതിരുന്നത്. പക്ഷേ ഇനിയും മോള് ഞങ്ങളിൽ നിന്ന് അത് മറച്ചു വെക്കരുത്, ഞങ്ങൾക്ക് അറിയണമെല്ലാം. അയാളുടെ വാക്കുകളിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. നേത്രക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. പറയും മോളെ, നിന്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നത്. രാധമ്മ അവളുടെ നെറുകയിൽ വാത്സല്യത്തോടൊന്ന് തലോടിക്കൊണ്ടത് ചോദിക്കുമ്പോൾ അവളുടെ മനസ്സ് മൂളിയിടുകയായിരുന്നു തൻ്റെ ഭൂതകാലത്തിലേക്ക്. ഇനി അങ്ങോട്ട് പാസ്റ്റാണേ. രണ്ട് സൈഡിലും നീണ്ടു വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടം, വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ കാറ്റിൽ നൃത്തം ചെയ്യുന്നുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. അവൾ തൻ്റെ ദാവണിപ്പാവാട മെല്ലെ ഉയർത്തി വയലിൻ്റെ നടുവിലൂടെയുള്ള വഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഡി നേത്രേ, പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് നേത്ര ചുണ്ടും കണ്ണും കൂർപ്പിച്ച് അവിടേക്ക് നോക്കി. തൻ്റെ അടുത്തേക്ക് ഓടി വന്ന പെൺകുട്ടിയെ കണ്ട് അവൾ മുഖം കൂർപ്പിച്ചു. എന്താടി പെണ്ണെ, മുഖം ഒരു കൊട്ടക്കുണ്ടല്ലോ. അവൾ കളിയോടെ നേത്രയുടെ കവളിലൊന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞതും നേത്ര അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അല്പം നീരസത്തോടെ പറഞ്ഞു, നീ എന്നോട് മിണ്ടണ്ട, ഇത്രയും നേരം ഞാൻ നിന്നെയും കത്താ വളവിലുണ്ടായിരുന്നു. നിന്ന് കാല് കടഞ്ഞപ്പോഴാ ഞാനിങ്ങോട്ട് നടന്നത്. സോറിയടി പെണ്ണെ, ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനും മേടമാരും വന്നത്, പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു. അതാട്ടോ. അത് കേട്ടിട്ടും ആ മുഖം തെളിയാത്തത് കണ്ട് ഇഷാനി ഒരു കുറുമ്പോടെ ചോദിച്ചു, എന്തിനെങ്ങനെ ഓടണമെന്ന് എനിക്കറിയാട്ടോ, അമ്പലത്തിലെ പുതിയ പൂജാരിയെ കാണണമല്ലേ മോളെ. അത് കേട്ട് നേത്ര അവളുടെ തലക്കിട്ടൊരു കിഴക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ, നല്ലത് തെരഞ്ഞു നീ വന്നേ, വേഗം വീട്ടിലെത്തണം, നമ്മൾ പ്രത്യേകം പറഞ്ഞു വിട്ടതാ. അത് പറഞ്ഞ് നേത്ര മുന്നോട്ട് നടന്നു. അവൾക്ക് പുറകെ ഒരു പുഞ്ചിരിയോട് ഇഷാനിയും രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞും ചിരിച്ചുമാണ് മുന്നോട്ട് നടക്കുന്നത്. ആ നാട്ടിലെ തന്നെ പേര് കേട്ട തറവാടാണ് ശ്രീമംഗലം തറവാട്. പണം കൊണ്ട് എന്തും പിടിച്ചെടുക്കാൻ കെൽപ്പുള്ളവർ, അതിൻ്റെ അഹങ്കാരം മാവോളമാണ് എല്ലാവരിലും. മാധവമേനോൻ ഭാര്യ പാർവതി, രണ്ട് മക്കൾ ഭദ്രനാഥ്, ഇഷാനി മാധവ്, മഹിമ ഭർത്താവ് ശ്രീനാഥ്, ഒരു മകൻ കാശിനാഥ്, മനോജ് ഭാര്യ മഞ്ജരി, രണ്ട് മക്കൾ കല്യാൺ, ശിവജിത്ത്. കുടുംബപരമായ ബിസിനസ്സാണ് അവർക്ക്. മക്കളും നേരിയ തരത്തിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. ഇനി മറ്റൊരു കുടുംബമാണ് നമ്മുടെ നായികയുടേത്. വിശ്വനാഥൻ, ഭാര്യ സിന്ധു, രണ്ട് മക്കൾ, മൂത്ത ധാരതി, ഇളയവൾ ത്രിനേത്ര. വിശ്വനാഥനും ഒരു ബിസിനസ്മാനായിരുന്നു. എന്നിട്ട് ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പരിച്ച് കോടിക്കണക്കിന് പണം കൈക്കലാക്കി കടന്നു കളഞ്ഞു. അതോടെ ആ കുടുംബത്തിൻ്റെ തകർച്ചയും തുടങ്ങി. കമ്പനികളെല്ലാം അടച്ചു പൂട്ടേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്കിപ്പോൾ. ആകെ വരുമാന സിന്ധുവിൻ്റെ തയ്യലാണ്. ആരതിയും നേത്രയും പഠിപ്പിൽ മിടുക്കുകളാണ്. ആരും ഇപ്പോൾ പി ജി ചെയ്യുന്നു. നേത്ര ഡിഗ്രിക്ക് പോകാനുള്ള തയ്യാറെടുക്കും. നേത്രയും ഇഷാനിയും വലിയ കൂട്ടാണ്. അവരൊന്നിച്ച് ഒരേ കോളേജിലാണ് പോകാൻ പോകുന്നത്. ഇനി കഥയിലേക്ക്. അല്ലടാ, എന്തായി വീട്ടിലെ കാര്യങ്ങളൊക്കെ? നടക്കുന്നതിനിടയിൽ ആ ഇഷാനി നേത്രയോട് ചോദിച്ചു. അത് കേട്ട് അത്രയും നേരം വിടർന്നു നിന്ന മുഖം പതിയിരുണ്ടു. അവളത് കാണുകയും ചെയ്തു. ഒരു മാറ്റമല്ല, അച്ഛനാകെ തളർന്നിരിക്കുക. അമ്മയുടെ അവസ്ഥയോ അതെ. ഇതിന് എങ്ങനെ കാര്യകേടുന്ന് എനിക്ക് അറിയില്ലടി. അവളുടെ തൊണ്ടടി കണ്ണുകൾ നിറഞ്ഞു വന്നു. ഏയ്, ഇനി കണ്ണ് നിറക്കണ്ട, എല്ലാം മാറി വരൂടാ. അത് കേട്ടവൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, നിന്റെ ഏട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോ? നേത്ര അത് ചോദിക്കുമ്പോൾ ഇത്തവണ ഇഷാനിയുടെ മുഖത്താണ് സങ്കടം നിറഞ്ഞത്. അവളൊരു വരണ്ട പുഞ്ചിരിയോടെ പറഞ്ഞു, പഴയതുപോലെ തന്നെ, ആരോടൊന്നും മിണ്ടാതെ ആ മുറിയിൽ തന്നെ. ഇടയ്ക്കിടയ്ക്ക് റൂമിൽ നിന്ന് എന്തൊക്കെയോ വാരി എറിഞ്ഞു കൊടുക്കുന്ന ശബ്ദം കേൾക്കാം. ചിലപ്പോൾ കലറി വിളിക്കുന്ന ശബ്ദവും. അറിയില്ല നേത്ര, എൻ്റെ ഏട്ടൻ എന്തിനാ ഈ ഗതി കൊടുത്തതെന്ന്. ആരോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല എൻ്റെ ഏട്ടൻ. അത് പറയുമ്പോൾ കരഞ്ഞുപോയി. നേത്ര നിറകണകളോട് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ച് ആശ്വസിപ്പിച്ചു, ഡോക്ടർ എന്താ പറഞ്ഞത്? എപ്പോഴത്തെയും പോലെ മാറുമെന്ന് തന്നെയാണ് അവർ പറയണേ. പക്ഷേ അതെപ്പോഴൊന്നും മാത്രം അവൾക്ക് അറിയില്ല. പിന്നെ ഏട്ടനെ പുറത്തോട്ടൊക്കെ ഇറക്കണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വീട്ടിലെല്ലാവർക്കും ഏട്ടൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ പേടിയാണ്. പിന്നെ എങ്ങനെയാണ് പുറത്തേന്ന് ഏട്ടൻ്റെ കാര്യം മാത്രം നോക്കാൻ ആരെങ്കിലും വയ്ക്കാമെന്ന് അച്ഛൻ പറയണേ. പക്ഷെ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾക്ക്. ജീവൻ പേടിച്ച് ആരും വരില്ലടാ. എങ്കിലൊരു ശ്രമം മാത്രം. നല്ല ശമ്പളം കണ്ട ചിലപ്പോൾ ആരെങ്കിലും വന്നാലോ. ഒരു പ്രതീക്ഷ പോലെ അത് പറയുമ്പോൾ നേത്ര അവളെ തന്നെ നോക്കി. അവളുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയെങ്കിലും അവളെ തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. അമ്പലത്തിൽ നിന്നും വീട്ടിലെത്തിയ നേത്ര കാണുന്നത് ആളിൽ മുഖം കുനിച്ചിരിക്കുന്ന അച്ഛനെയും അല്പം മാറി നിന്ന് കരയുന്ന അമ്മയുമാണ്. അവളൊരു ആദിയോട് അവർക്ക് അടുത്തേക്ക് നടന്നു. എന്താ അമ്മ, എന്തിനൊക്കെ അറിയണേ? ആദ്യം കേട്ട് അവർ അവളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എങ്കിലും വീണ്ടും അവരുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. അച്ഛ, എന്താ, എന്തെങ്കിലും ഒന്ന് പറയേ. എന്ത് പറയാനാ, പണം കൊടുക്കാനുള്ള വീട്ടിൽ കയറി ഇറങ്ങുവാണെന്നേ. അങ്ങോട്ട് വന്ന ആരുമാണത് പറഞ്ഞത്? അതും അതീവ ദേഷ്യത്തിൽ. അത് കേൾക്കാൻ നേത്രയിലൊരു ഞെട്ടിലാണ് ഉണ്ടായത്. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഉള്ളതെല്ലാം ഈ അച്ഛൻ തന്നെയല്ലേ നശിപ്പിച്ചത്. ഇനി ആകെയുള്ളത് ഈ വീടാ. അതുകൂടെ ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ട് നാട്ടു റോഡിൽ ഇറങ്ങി തെണ്ട എല്ലാവർക്കും.
അവൾ അതും പറഞ്ഞ് ദേഷ്യത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. നേത്രാകത്ത് അരിച്ചിരിക്കുവാണ്. തൻ്റെ ചേച്ചി തന്നെയാണോ ഈ പറഞ്ഞതൊക്കെ? അച്ഛനെ കുറ്റപ്പെടുത്താൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു? സിന്ധുവിൻ്റെ അല്പം ഉയർന്ന ഉച്ചയിലുള്ള കരച്ചിലാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. മോളെ, വിഷൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിളിച്ചു. അച്ഛനോട് പൊറുക്കുമോളെ, ഇങ്ങനെയൊക്കെ വരുമെന്ന് അച്ഛൻ അറിഞ്ഞില്ല. എല്ലാവരും കൂടെ എന്നെ ചതിച്ചതാ. നീ കൂടെ എന്നെ തള്ളി പറയില്ല മോളെ, അച്ഛനത് സഹിക്കാൻ കഴിയില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കൈകളിലേക്ക് മുഖമമർത്തി. എനിക്കതിന് കഴിയോ അച്ഛാ? അവളുടെ ശബ്ദം വല്ലാതെ ഇടറിപ്പോയി. മൂന്ന് പേരും കരയുകയായിരുന്നു. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛ കേൾക്കുവോ? ഏറെ നേരം പിന്നിടുമ്പോൾ അവളുടെ ചോദ്യം അയാളിലൊരു സംശയം വിരിയിച്ചു. എന്താ മോളെ? അമ്മയുടെ വരുമാനം കൊണ്ട് മാത്രം നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല അച്ഛാ. അതുകൊണ്ട് കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാലുള്ള ബാക്കി സമയം ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോട്ടെ. അവളുടെ ആ ചോദ്യം അയാളൊരു ഞെട്ടിൽ തന്നെ ഉളവാക്കി. സിന്ധുവിലും അതേ അവസ്ഥ തന്നെയായിരുന്നു. മോളെ, എന്തേ പറയുന്നത്? ജോലിക്ക് പോകാന്നോ? അതൊന്നും ശരിയാവില്ല മോളെ. സിന്ധു വേഗം അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. വേണ്ട മോളെ, അച്ഛനതിന് കഴിയില്ല. അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നിങ്ങൾ ആദ്യം. ഇനി അങ്ങോട്ടും അങ്ങോട്ടും നമ്മുടെ പ്രസംഗങ്ങൾ കൂടുകയുള്ളൂ. ഇന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പേര് പണം ചോദിച്ചു വരും. അവരോടൊക്കെ നമ്മൾ എന്ത് സമാധാനം പറയും? ഒരു വരുമാനം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല അച്ഛാ. ഇനി നിങ്ങൾ എതിരൊന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവൾ ഉറപ്പോടെ അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. മോളെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. മാത്രമല്ല, ഈ പ്രായത്തിൽ നിന്നെ ഞങ്ങൾ സമാധാനത്തോടെ എവിടേക്ക് വിടാനാണ്? അയാളുടെ അതേ ആശങ്ക സിന്ധുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ നേത്ര എന്തോ ഒരു ആലോചനയിലായിരുന്നു. മോളെന്താ ഒന്നും പറയാത്തത്? അച്ഛാ, ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞവൾ വേഗം മുറിയിലേക്ക് പോയി. 10 മിനിറ്റ് പിന്നിടുമ്പോൾ അവൾ വേഗം പുറത്തേക്ക് വന്നു. അച്ഛാ, നമ്മുടെ ശ്രീനിലയത്തൊരു ജോലിയുണ്ട്, ഞാൻ അവിടേക്ക് പോയിക്കോട്ടെ. അതാകുമ്പോൾ നിങ്ങൾക്ക് പേടിയും വേണ്ടല്ലോ. ശ്രീനിലയത്തോ? അവിടെ എന്ത് ജോലി? സിന്ധുവിന് ഒരു വേള അത്ഭുതമായിരുന്നു ആ പേര് കേട്ട്. എന്നാൽ അവരുടെ ചോദ്യം കേൾക്കാൻ നേത്ര ഒന്ന് പതറിയെങ്കിലും അവളത് മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അടുക്കള പണിക്ക് ആളെ വേണമെന്നാ ഈശാനി പറഞ്ഞത്. പിന്നെ അധികം ജോലിയൊന്നുമില്ല അവിടെ. എന്നാ പിന്നെ ഞാൻ പോയാൽ പോരെ മോളെ? അത് കേട്ട് നേത്രമൊന്ന് ഞെട്ടി. ഏ, അത് ശരിയാവില്ല, അമ്മ പോകേണ്ട. ഞാൻ പോകാം, അത് ഇന്ന് മുതൽ തന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് വേറെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ വേഗം അകത്തേക്ക് കയറി. നിസ്സഹായതയോടെ നോക്കിയിരുന്നു ആ മാതാപിതാക്കൾ.